നമസ്കാരം. സഹകാര്യം ഡെയിലി ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് രാജ്യമെങ്ങും ദീപാവലി ആഘോഷിക്കുന്നു. വെളിച്ചത്തിൻ്റെ ആഘോഷമായാണ് ദീപാവലി കണക്കാക്കുന്നത്. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക്, തിന്മയെ മറികടന്ന നന്മയിലേക്ക്, മനുഷ്യഹൃദയങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തിന്മയെ നിഗ്രഹിക്കുക എന്നതാണ് ദീപാവലി നൽകുന്ന സന്ദേശം. ഏവർക്കും ദീപാവലി ആശംസകൾ. പതിറ്റാണ്ടുകളായി ജനവിശ്വാസം ആർജിച്ച മൂന്നാർ ബാങ്കിനെ തകർക്കാൻ മുൻ MLA S. രാജേന്ദ്രൻ നടത്തുന്ന നീക്കങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. 72 കോടിയുടെ നിക്ഷേപമുള്ള മൂന്നാർ സഹകരണ ബാങ്ക് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സഹകരണ ബാങ്കുകളിലൊന്നാണ്. ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെന്ന സഹകരണ വകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ബാങ്ക് വിനോദസഞ്ചാര മേഖലയിൽ വികസന പദ്ധതികൾ ആരംഭിച്ചു. മൂന്നാർ ബാങ്ക് ആരംഭിച്ച ഹോട്ടൽ ടൂറിസം പദ്ധതി 200ലധികം പേർക്ക് തൊഴിലും നൽകി. ടൂറിസം വികസനത്തിന് സഹകരണ വകുപ്പിൻ്റെ നിയമ നടപടി പൂർത്തിയാക്കിയിട്ടുമുണ്ട്. എന്നാൽ ബാങ്കിനെതിരെ S. രാജേന്ദ്രൻ്റെ ആരോപണങ്ങൾ വ്യക്തിവൈരാഗ്യത്താലുള്ള രാഷ്ട്രീയ ജീർണതയുടെ ഉൽപ്പന്നമാണ്. ഇത്തരം ജൽപ്പനങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പ്രസ്താവനയിൽ പറഞ്ഞു. Forget about the world and take care not to all at once the breathtaking beauty of natural check in to T&U the finest leisure hotel go on leaving behind the gracious welcome at our state of the art introduce yourself to cozy deluxe and standard rooms endowed with a marvelous view of the hills from indoors കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ ആലങ്ങാട് സഹകരണ ബാങ്കിന് കീഴിൽ രൂപീകരിച്ച വിളവ സ്വയം സഹായ ഗ്രൂപ്പിലെ കർഷകൻ ബിനു കരിയാട്ടിയുടെ കൃഷിയിടത്തിലെ നടീലുത്സവം മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് PM മനാഫ് അധ്യക്ഷനായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, വൈസ് പ്രസിഡന്റ് MR. രാധാകൃഷ്ണൻ, ബാങ്ക് പ്രസിഡന്റ് CS ദിലീപ് കുമാർ, MK ബാബു, PR ജയകൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി KB ജയപ്രകാശ്, SK ബിനു, സാലൂജി കരിയാട്ടി, PS ഡിസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. സഹകരണ രംഗത്ത് കേരളത്തിന്റെ പതാകവാഹകരായി ഒട്ടേറെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കൂടുതൽ ജനകീയ മുന്നേറ്റവുമായി രംഗത്ത്. സാധാരണക്കാരുടെ ജീവിതത്തിലെ തണൽ വൃക്ഷമായി PSC, പൊതുജനാരോഗ്യ രംഗത്ത് ക്രിയാത്മകമായി ഇടപെട്ട് തണൽ പദ്ധതി, കുറഞ്ഞ ചെലവിൽ മരുന്നിന് നീതി മെഡിക്കൽ സ്റ്റോർ, ഹൈടെക് ആരോഗ്യ പരിശോധനയ്ക്കായി നീതി ലാബ്, അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്റർ, ഹൈടെക് ആംബുലൻസ് സേവനം, ഭക്ഷ്യസുരക്ഷയ്ക്ക് ഗ്രീൻ മൈത്രി ഫിഷ് മാർട്ട് മീറ്റ് മാർട്ട്, വിലക്കുറവിന്റെ ഫാഷൻ തരംഗവുമായി ഗ്രീൻ മൈത്രി ടെക്സ്റ്റൈൽസ്, രുചിയുടെ ഉത്സവമായി ബേക്കറി, ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും ഗ്രീൻ മൈത്രിയിൽ ആനന്ദകാലം, വിലക്കുറവിന്റെ വർണ്ണചാരുതയുമായി സ്റ്റുഡന്റ് മാർക്കറ്റ്, ഇപ്പോൾ പാർലിക്കാട് 10ാം കല്ലും ഗ്രീൻ മൈത്രി മിനി മാർട്ടും സ്റ്റുഡന്റ് മാർക്കറ്റും ജനങ്ങൾക്ക് സ്വന്തം. ഇതിലും വലിയ വിലക്കുറവ് മറ്റെവിടെയും ഉണ്ടാകില്ല. സൂപ്പർ മാർക്കറ്റിന്റെ ജനകീയ മുഖം ഗ്രീൻ മൈത്രി പീപ്പിൾ ബസാർ അത്താണി. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രിത നയങ്ങൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും തൊഴിലാളി വർഗത്തെ ഭിന്നിപ്പിക്കാനും ശിഥിലീകരിക്കാനുമുള്ള നീക്കത്തെ ഇല്ലാതാക്കണമെന്നും CITU മലപ്പുറം ജില്ലാ സമ്മേളനം ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഭരണഘടനാ പ്രകാരം സംസ്ഥാന വിഷയമായ സഹകരണ മേഖലയിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. മൾട്ടി സ്റ്റേറ്റ് സഹകരണ ഭേദഗതി നിയമത്തിലൂടെ വിവിധ സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധിയാക്കി ഒരു നിയന്ത്രണവുമില്ലാതെ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും വഴിയൊരുക്കി. ബാങ്കിംഗ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിത പ്രവർത്തനമാണ് കേന്ദ്രം നടപ്പാക്കുന്നത്. ഇതിലൂടെ സ്വകാര്യ കോർപ്പറേറ്റ് ബാങ്കുകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്.
ഇത്തരം പ്രവർത്തനങ്ങൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും കേരള ബാങ്ക് രൂപീകരണം, സഹകരണ മേഖലയുടെ ആധുനികവൽക്കരണം ഉൾപ്പെടെയുള്ള ബദൽ കാഴ്ചപ്പാട് ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്ക് പിന്തുണ നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. അക്ഷരമാണ് ലഹരി, വായനയാണ് ലഹരി എന്ന സന്ദേശമുയർത്തി അക്ഷരചങ്ങല സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗ്രന്ഥശാലകൾ. 7000 ഗ്രന്ഥശാലകളിലാണ് നവംബർ 1 വൈകിട്ട് അക്ഷരചങ്ങല തീർക്കുന്നത്. ചങ്ങലയിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ പുസ്തകത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിധത്തിലാണ് ചങ്ങലയിൽ പങ്കാളികളാകുക. ശനി ഞായർ ദിവസങ്ങളിലായി ലഹരി വിരുദ്ധ സദസ്സുകളും സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനകീയ ക്യാമ്പയിനായ നോ ടു ഡ്രഗ്സിന്റെ ഭാഗമായാണ് പരിപാടികൾ നടത്തുന്നത്. 5000 ഗ്രന്ഥശാലകളിലായി ലഹരി വിരുദ്ധ സദസ്സുകൾ നടന്നു. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും നയിച്ചു. കുട്ടികളും മുതിർന്നവരും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുത്തു. വിമുക്തി മിഷൻ പ്രതിനിധികൾ ക്ലാസ് എടുത്തു. നാടിനെ ലഹരി വിരുദ്ധ കേന്ദ്രമാക്കാനുള്ള ഉദ്യമത്തിൽ അണിചേരുന്ന ഉറപ്പായി അക്ഷരസ്നേഹികളുടെ കൂട്ടായ്മ തിങ്കളാഴ്ച ഗ്രന്ഥശാലകളിൽ ലഹരി വിരുദ്ധ ദീപം തെളിയിക്കും. മുണ്ടക്കിൽ സഹകരണ ബാങ്ക് വിവിധ റാങ്ക് ജേതാക്കൾക്കും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും A+ ലഭിച്ചവർക്കും അവാർഡ് നൽകുന്നു. ബാങ്കിന്റെ പ്രവർത്തന മേഖലയിൽ താമസിക്കുന്നവർ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുൾപ്പെടെ 27 മുൻപ് സെക്രട്ടറി മുണ്ടക്കൽ സഹകരണ ബാങ്ക് ലിമിറ്റഡ് Q1001 തുമ്പറ കൊല്ലം എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കാം. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക്, നന്മയുടെ ബഹുമുഖ ബാങ്കിംഗ്. Class 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിൽ വിവിധ സംരംഭങ്ങൾ: നാച്ചുറൽ കോക്കനട്ട് ഓയിൽ, നാച്ചുറൽ ഭാരത് ഗ്യാസ് ഏജൻസി, കാർഷിക സേവന കേന്ദ്രം, നീതി സ്റ്റോർ, പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ, നീതി മെഡിക്കൽ, അമ്പി സിമന്റ് വ്യാപാരം, ഓഡിറ്റോറിയം, മെഡിക്കൽ ലാബ് ആൻഡ് പോളി ക്ലിനിക്, സഹകരണ നീതി സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ്, ഹാപ്പി സൂപ്പർ മാർക്കറ്റ്, പെട്രോൾ പമ്പ്, കൂൾ ആൻഡ് കോഫി ഹട്ട്, നാടൻ ഭക്ഷണശാല, സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം, അമുൽ കാലിത്തി ഏജൻസി, കരിയർ RK, സഹർഷം കാരുണ്യ നിധി, 10 സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി, ATM, മൊബൈൽ ബാങ്കിംഗ് സൗകര്യം, കോർ ബാങ്കിംഗ് സംവിധാനം, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ എന്നീ സൗകര്യങ്ങളോടുകൂടെ Class 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് പദവിയിലേക്ക് കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് എരിഞ്ഞിമാവ്, പന്നിക്കോട് PO, കോഴിക്കോട് ജില്ല. ഫോൺ നമ്പർ 0495220 6300 220 9111. കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക്, സഹകരണ മികവിന്റെ അനുഭവ സാക്ഷ്യം. വജ്ര ജൂബിലി നിറവിൽ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടെ കൊല്ലൂർ വിള ബാങ്ക് കാലത്തിനൊപ്പം. സൂപ്പർ ഗ്രേഡ് പദവിയിൽ 2005 കേരളത്തിൽ ആദ്യമായി പ്രാഥമിക സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ATM, 2008 മുതൽ കോർ ബാങ്കിംഗ്, നീതി മെഡിക്കൽ സ്റ്റോർ, മറ്റു ബാങ്കുകളിൽ നിന്നും കൊല്ലൂർ വിള ബാങ്ക് ലോൺ അക്കൗണ്ടിലേക്ക് നേരിട്ട് EMI അടയ്ക്കാം. ഇടപാടുകാർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ, നീതി മെഡിക്കൽ സ്റ്റോർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ, IFSC കോഡ് ICIC 000104. ഇന്ത്യയിൽ എവിടെയും പണം അയക്കാൻ കഴിയുന്ന NEFT RTGS സൗകര്യം. കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ Q214, വടക്കേ വിള PO, പള്ളിമുക്ക്, കൊല്ലം. സാധാരണക്കാർക്ക് കടൽ യാത്ര ഒരുക്കി ശ്രദ്ധ നേടിയ ടൂർ ഫെഡിന്റെ അറേബ്യൻ സീ പാക്കേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്നു. വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കാത്ത കുട്ടികൾക്കായാണ് ഈ യാത്ര ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 7 കുമരകം പഞ്ചായത്ത് ഓഫീസിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കുമരകത്തെ 3 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ആദ്യ സംഘത്തിലുള്ളത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികൾക്ക് ഇതിൽ പങ്കാളികളാകാം. മാസത്തിൽ 2 50 വിദ്യാർത്ഥികളെയാണ് കടൽ യാത്രയ്ക്കായി കൊണ്ടുപോവുക. കുമരകത്ത് നിന്നും ബസ്സിൽ കൊച്ചിയിലെത്തുന്ന സംഘം അവിടെ നിന്നാണ് 1-day വണ്ടർ യാത്രയുടെ ഭാഗമാവുന്നത്. കപ്പലിൽ യാത്ര തിരിക്കുന്ന സംഘം 3:00 തിരികെയെത്തും. പിന്നെ കൊച്ചിയിലെ പല കാഴ്ചകളും ഇവർക്കായി ഒരുക്കിയിട്ടുണ്ട്. ടൂർ ഫെഡിന്റെ അറേബ്യൻ സീ പാക്കേജിലൂടെ ഇതുവരെ 100,000 പേർ കൊച്ചിയിലെ കപ്പൽ യാത്ര ആസ്വദിച്ചു. കുട്ടികളുടെ വിനോദയാത്രയ്ക്ക് പുറമെ അശരണരായ ആളുകൾക്ക് വേണ്ടിയുള്ള സൗജന്യ യാത്രാ പദ്ധതിയും ടൂർ ഒരുക്കുന്നു. കൂട്ടാർ സഹകരണ ബാങ്കിന്റെ സുവർണ ജൂബിലി ആഘോഷവും നവീകരിച്ച കമ്പമേട് ശാഖ ഉദ്ഘാടനവും ചൊവ്വാഴ്ച 11:00 MM മണി MLA ഉദ്ഘാടനം ചെയ്യുന്നു.
കമ്പമെട്ടിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് എം ആർ അജികുമാർ അധ്യക്ഷനാകും. ഗോൾഡൻ ജൂബിലി നിക്ഷേപ സ്വീകരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. ജൂബിലി ഗ്രൂപ്പ് നിക്ഷേപ പദ്ധതി സ്വീകരണം കരുണാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വിനി പ്രിൻസും എസ് എച്ച് ജികൾക്കുള്ള ഗ്രാന്റ് വിതരണം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസാൽ ഫ്രാൻസിസ് തോപ്പിലും എസ് എസ് എൽ സി ക്യാഷ് അവാർഡ് വിതരണം വനം വികസന കോർപ്പറേഷൻ ഡയറക്ടർ പി എൻ വിജയനും എസ് എച്ച് ജി അവാർഡ് വിതരണം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണൻകുട്ടിയും കിസാൻ മിത്ര സ്വർണ്ണ പണയ വായ്പാ വിതരണം സർക്കിൾ സഹകരണ യൂണിയൻ അംഗം വി സി അനിലും ഉദ്ഘാടനം ചെയ്യും. ആദ്യകാല പ്രവർത്തകരെ ആദരിക്കൽ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാലും ബിസിനസ് വായ്പാ വിതരണം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ അബ്ദുൾ റഷീദും നിർവഹിക്കും. ബാങ്ക് സെക്രട്ടറി കെ ജി സുരേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. കാർഷിക അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ഉറപ്പാക്കാൻ സഹകരണ വകുപ്പിന്റെ പുതിയ പദ്ധതി. വിള സംസ്കരണവും മൂല്യവർദ്ധനവും വിപണനവും ലക്ഷ്യമിടുന്ന 23 പദ്ധതികൾ പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘങ്ങൾ വഴി നടപ്പാക്കും. 1,382.56 crore rupees സംരംഭക നിർദ്ദേശങ്ങളാണ് ഏറ്റെടുക്കുന്നത്. കൃഷിവകുപ്പ് തെരഞ്ഞെടുത്ത പദ്ധതികൾ പൊതുവിതരണ വകുപ്പിന് സംഭരണ സൗകര്യം, അനേർട്ടിന്റെ 35,630 സോളാർ യൂണിറ്റ് സ്ഥാപിക്കൽ എന്നിവയും സംരംഭക പദ്ധതിയുമായി സംയോജിപ്പിക്കും. 405 crore rupees 182 നിർദ്ദേശത്തിൽ വിശദ പദ്ധതി രേഖ ഇതുവരെ ഇതിനകം ലഭിച്ചു. നബാർഡ് കാർഷികാടിസ്ഥാന സൗകര്യ നിധി പദ്ധതിയെ വിള സംരംഭകത്വ പദ്ധതിയുമായി സംയോജിപ്പിക്കും. ഓരോ പദ്ധതിക്കും വിശദ പദ്ധതി രേഖ ഉറപ്പാക്കാൻ കേപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, ICM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നിവയുടെ സഹായവും ഉണ്ടാകും. ഓരോ സംരംഭത്തിനും 2 crore rupees വരെ ലഭ്യമാകും. നബാർഡ് 4% പലിശയ്ക്ക് ലഭ്യമാക്കുന്ന വായ്പയുടെ 3% സർക്കാർ വഹിക്കും. സഹകരണ മേഖലയിൽ ആധുനികവൽക്കരണത്തിന് പുതിയ മുഖം. 100+ സഹകരണ സ്ഥാപനങ്ങൾ ATM ശൃംഖലയിലേക്ക്. ATM, CDM, ATM കാർഡുകൾ, മൈക്രോ ATM എന്നിവയ്ക്ക് ഇവയർ സോഫ്റ്റെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി. ഡയൽ 9072252333. പൂതാടി വനിതാ ഡെവലപ്മെന്റ് സഹകരണ സംഘം കേണിച്ചിറയിൽ പ്രവർത്തനം തുടങ്ങി. കേരള ബാങ്ക് ഡയറക്ടർ പി ഗഗാറിൻ ഉദ്ഘാടനം ചെയ്തു. ബിന്ദുബാബു അധ്യക്ഷയായി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ വി കെ ജമാൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. എം എസ് സുരേഷ് ബാബു, രുക്മിണി സുബ്രഹ്മണ്യൻ, ഇ കെ ബാലകൃഷ്ണൻ, പ്രകാശ് ഗഗാറിൻ, ഷിജി ഷിബു, പി കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ചിത്താരി സർവീസ് സഹകരണ ബാങ്കിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി രാവണേശ്വരം പൊടിപ്പള്ളത്ത് 1.5 ഏക്കർ സ്ഥലത്തെ കൃഷി വിളവെടുത്തു. മധുരക്കിഴങ്ങ് കൃഷിയുടെ വിളവെടുപ്പ് ഹോസ്ദുർഗ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എ കൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി ഒ മോഹനൻ സ്വാഗതം പറഞ്ഞു. ബെഫി ജില്ലാ സെക്രട്ടറി ടി രാജൻ, കെ ബാലകൃഷ്ണൻ നമ്പ്യാർ, എം ബാലകൃഷ്ണൻ, കെ രാജേന്ദ്രൻ, ടി വിജയൻ, പള്ളിക്കാപ്പിൽ ഗംഗാധരൻ, വി നാരായണൻ, പി മിനി എന്നിവർ സംസാരിച്ചു. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ രജത ജൂബിലി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നവംബർ 8 തിരുവനന്തപുരത്ത് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് സഹകരണ സമ്മേളനം, സുഹൃത്ത് സമ്മേളനം എന്നിവ നടക്കും. വിവിധ സമ്മേളനങ്ങളിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ, ക്ഷീരവികസന മന്ത്രി ജെ ജിഞ്ചുറാണി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ, വി ജോയ് MLA, കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ, മുൻ MLA കരകുളം കൃഷ്ണപിള്ള തുടങ്ങിയവരും സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ നേതാക്കന്മാരും പങ്കെടുക്കും. സമ്മേളനം വിജയിപ്പിക്കണമെന്ന് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരനും ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണനും അഭ്യർത്ഥിച്ചു. രാജ് ഇലക്ട്രോ പ്രോഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി 30 എസ്റ്റാബ്ലിഷ്ഡ് സിൻസ് 1996. എല്ലാ ജില്ലയിലും ഫ്രഞ്ചൈസി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു. സഹകരണ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഓഫർ. സഹകരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് മെമ്പർമാർക്ക് വായ്പാ സൗകര്യം ഏർപ്പെടുത്തുന്നു. രാജ്യത്തിനകത്തും പുറത്തും സോളാർ സേവനങ്ങൾ. ആഫ്രിക്ക, ചെന്നൈ, കേരള എന്നിവിടങ്ങളിലേക്ക് നീളുന്ന സോളാർ പ്രോജക്റ്റുകൾ. രാജ് ഇലക്ട്രോ പ്രോഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി 30. ഡയലസ് 9840
3 7. സഹകരണ വായ്പകളിലെ റിസ്ക് ഫണ്ട് ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ നടപടിയായി. വായ്പ എടുത്തവർ മരിച്ചാൽ വായ്പ തിരിച്ചടവിൽ 300,000 രൂപയുടെ ഇളവ് ലഭിക്കും. വായ്പാ കാലയളവിനുള്ളിൽ മാരകമായ അസുഖം ബാധിച്ച് കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ പരമാവധി 1.25 ലക്ഷം രൂപ ഇളവ് നൽകും. മരണപ്പെട്ട വ്യക്തി വിവിധ വായ്പകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതി പ്രകാരം പരമാവധി 6 ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കും. സഹകരണ മേഖലയിലെ റിസ്ക് ഫണ്ട് പദ്ധതി ഏറെ സാമൂഹിക പ്രസക്തിയുള്ള പദ്ധതിയായി മാറിക്കഴിഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ പാലുൽപ്പന്ന വിതരണക്കാരായ അമൂലിനെ മറ്റ് 5 സഹകരണ സംഘങ്ങളുമായി ലയിപ്പിക്കുന്നു. ലയിപ്പിച്ച് ഒരു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം രൂപീകരിക്കുമെന്ന് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷാ പറഞ്ഞു.